സ്പേസ് റേഡിയോയിൽ അടുത്തതായി കവർ സ്റ്റോറി. നമ്മോടൊപ്പമുള്ളത് ആറാട്ടുപുഴ ഹക്കീം ഖാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. നേരിന്റെ ശബ്ദത്തിലേക്ക്, നേരായ കേൾവിയിലേക്ക്, നേർപഥം കവർ സ്റ്റോറിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് പീസ് റേഡിയോയുടെ സ്നേഹനിധികളായ മുഴുവൻ ശ്രോതാക്കളെയും ഏറെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാഹ്, സലഫ്, ജിഹാദ് സംജകളും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും പറവൂരിൽ വർഗീയതയ്ക്കെതിരെ യും അസഹിഷ്ണുതയ്ക്കെതിരെയും ലഘുലേഖകൾ വിതരണം ചെയ്ത ഇസ്ലാമിക പ്രബോധകർക്ക് നേരെ സംഘപരിവാർ അഴിച്ചുവിട്ട അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് വി ഡി സതീശൻ എം എൽ എ കേരള നിയമസഭയിൽ നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സർ, മുജാഹിദുകൾ നിരവധി വർഷങ്ങളായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാലത്തും മൊയ്ദ് മൗലവിയുടെ കാലത്തും വക്കം മൗലവിയുടെ കാലത്തുമെല്ലാം പ്രചരിപ്പിച്ചിരുന്ന അവരുടെ ഏകദൈവ വിശ്വാസത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണിത്. മറ്റുള്ള മതവിഭാഗങ്ങൾ പ്രകോപിപ്പിക്കുന്ന ഒന്നും തന്നെ ആ ലഘുലേഖകളിലില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ ആ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേരള മുസ്ലിം ജനതയിൽ ജനാധിപത്യവും മതേതരത്വവും വളർത്തിയെടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുകയും വർഗീയതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും അതിശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് പറവൂരിൽ വേട്ടയാടപ്പെട്ടതെന്ന് വി ഡി സതീശന്റെ പ്രസ്താവന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിലേറെയുള്ള പുരോഗമനപരവും സുതാര്യവുമായ പ്രവർത്തനങ്ങൾക്കുള്ള കേരളത്തിലെ മതേതര മനസ്സിന്റെ അംഗീകാരമാണ്. മുജാഹിദ്, മുജാഹിദീൻ തുടങ്ങിയ പദങ്ങൾ ഭീകരതയുടെ പര്യായമായി ലോകമാകമാനം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന കേരള നിയമസഭ തന്നെ ആ പദത്തെയും ആ പദം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ബഹുമാനപൂർവ്വം സ്മരിക്കുന്നത്. കേരളത്തിന്റെ പൊതുബോധം എത്രമാത്രം മതേതരമാണെന്ന് വിളിച്ചറിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായും സാംസ്കാരികമായും സമുദ്ധരിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട നവോത്ഥാന പ്രസ്ഥാനമാണെന്ന് അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ഇസ്ലാമിനെ ഇതര മതസ്ഥർക്ക് മുന്നിൽ വളച്ചുകെട്ടില്ലാതെ പരിചയപ്പെടുത്തുകയെന്ന ദൗത്യവും മുജാഹിദുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ ജീവിക്കുന്നതോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ അനിസ്ലാമികമാണെന്ന തീവ്രവാദത്തെയും മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന അതിക്രമങ്ങളെ ജനാധിപത്യ മാർഗത്തിലൂടെയല്ലാതെ കായികമായി നേരിടണമെന്ന തീവ്രവാദത്തെയും അതിശക്തമായി പ്രതിരോധിച്ചവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ജിഹാദ്, മുജാഹിദ് തുടങ്ങിയ പദങ്ങളെ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചതും മുജാഹിദുകൾ തന്നെയാണ്. ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് ദോഷകരമാണെന്ന ചിന്തകൾ മുസ്ലിം സമൂഹത്തിൽ പോലും കടന്നുകൂടിയിട്ടുണ്ട്. ഇത്തരം സംജകൾ ഉപയോഗിച്ചാൽ സായുധരായ ഭീകരവാദികളാണോ തങ്ങളെന്ന് സംശയിക്കപ്പെടുമോ എന്ന ആശങ്ക വെച്ചു പുലർത്തുന്നവരുമുണ്ട്. മുജാഹിദ് എന്ന പദം കേരളത്തിലെ മുജാഹിദുകൾ ആലങ്കാരികമായി സ്വീകരിച്ചതല്ല. സമുദായത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തീവ്രവാദങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിനും സമുദായത്തിന് മതപരവും വിശ്വാസപരവും രാഷ്ട്രീയവുമായ ദിശാബോധം നൽകുന്നതിനുമായി സംഘടിച്ച ഏതാനും പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരു പ്രസ്ഥാനമായി മാറുകയായിരുന്നു. വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് ഭൗതിക താല്പര്യങ്ങളില്ലാതെ ത്യാഗം ചെയ്യാൻ അവർ തയ്യാറായി. 1800s അവസാനം ആരംഭിച്ച ആ പ്രവർത്തനങ്ങൾ 1950s മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു വന്നു. 1944 അരീക്കോട് എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജമ്മിയത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയാണ് മുജാഹിദ് എന്ന പദം ഈ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്തത്. നമ്മുടെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു സബ്രത്തിനോടൊപ്പമാകുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിലെ അവസാനത്തെ സൂക്തമാണ് മുജാഹിദ് എന്ന പേര് സ്വീകരിക്കാൻ അബ്ദുസ്സലാം മൗലവിക്ക് പ്രചോദനമായതെന്ന് ചരിത്രം കുറിക്കുന്നു. കാരണം ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ദൈവദൂതന്മാരും പ്രവാചകന്മാരും അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ച് അവർക്ക് ഇഹപര വിജയത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ത്യാഗ പരിശ്രമങ്ങൾ അഥവാ ജിഹാദ് ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മാർഗം
ഇസ്ലാം സ്വീകരിക്കുന്നവർക്കും അതേ ത്യാഗ പരിശ്രമങ്ങൾ തന്നെയാണ് നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വീകരിക്കപ്പെടേണ്ട ഏതൊരു ത്യാഗവും ആ അർത്ഥത്തിൽ ജിഹാദാണ്. ജിഹാദ് എന്ന പദത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒട്ടനവധി വ്യാഖ്യാനങ്ങൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും അത് വിധേയമായിട്ടുണ്ട്. ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി വിഷമങ്ങൾ സഹിച്ചുകൊണ്ടും എതിർപ്പുകളെ തൃണവൽക്കരിച്ചുകൊണ്ടും തീവ്രശ്രമം നടത്തുക അഥവാ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുക എന്നൊക്കെയാണ് ജിഹാദിന്റെ ഭാഷാർത്ഥം. സ്വന്തം മനസ്സിനോടും ശരീരത്തോടുമുള്ള ജിഹാദ്, പിശാചിനോടുള്ള ജിഹാദ്, മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുകയും അവരെ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ശത്രുക്കളോടുള്ള ജിഹാദ് തുടങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജിഹാദിന്റെ ആശയം മാറുന്നു. കേരളത്തിലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗങ്ങളോടും ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്ത് ജീവിതം ക്രമപ്പെടുത്താൻ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഒരു ജീവിതം സാധ്യമാവണമെങ്കിൽ പൈശാചിക ദുർബോധനങ്ങൾക്കെതിരെ ജിഹാദ് ചെയ്തുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും സംരക്ഷിക്കണം. മനസ്സിൽ ഉരുണ്ടുകൂടുന്ന തീവ്രവും ബീഭത്സവുമായ ചിന്തകളെ ദൈവഭയം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ മുജാഹിദാവുകയുള്ളൂ. ശക്തമായ നിയമവ്യവസ്ഥ നിലവിലുള്ളപ്പോ ശത്രുവിനെതിരെയാണെങ്കിൽ പോലും സ്വയം ആയുധമെടുക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ച ജിഹാദല്ലെന്ന് മുജാഹിദുകൾ വിശ്വസിക്കാൻ കാരണം ജിഹാദിന്റെ ശരിയായ വ്യാഖ്യാനം മനസ്സിലാക്കിയതാണ്. ആക്രമിക്കപ്പെടുമ്പോഴും ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമപാലക സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് ചെറുക്കാവൂ എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കപ്പെട്ടത്. പകൽ വെളിച്ചത്തിലെ ആൾക്കൂട്ട ഭീകരതയും ഇരുളിന്റെ മറവിലെ ആക്രമണ പ്രത്യാക്രമണങ്ങളും ഒരുപോലെ നിഷിദ്ധമാണെന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. സായുധ പോരാട്ടങ്ങൾ ലക്ഷ്യമാക്കി ഇസ്ലാമിന്റെ പേരിൽ രൂപം കൊണ്ട ജിഹാദി പ്രസ്ഥാനങ്ങൾ ധാരാളമാണ്. സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങൾ എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ജിഹാദിന്റെ ശരിയായ താല്പര്യങ്ങളെ വികൃതമാക്കിയതിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ് മുഖ്യമായ പങ്ക്. അതേസമയം ജിഹാദിനെ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിനെ ഒരു ഭീകര പ്രസ്ഥാനമാക്കി അവതരിപ്പിക്കാൻ ഇസ്ലാം വിരുദ്ധ കേന്ദ്രങ്ങളും പരിശ്രമിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിലപാടുകൾ രൂപീകരിക്കുന്ന ചില ബുദ്ധിജീവികളുമുണ്ട്. മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം, ആളുകളെ ഇളക്കിവിടാനുള്ള പ്രചാരണം എന്നൊക്കെയാണ് NBS പ്രസിദ്ധീകരിച്ച മാധവൻ പിള്ളയുടെ ഇംഗ്ലീഷ് മലയാളം നിഖണ്ഡുവിലുള്ളത്. ഇസ്ലാമിനെ തള്ളിക്കളയുന്നവർക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന വിശുദ്ധ യുദ്ധം എന്ന് ഓക്സ്ഫോർഡും എസ്റ്റൺ ക്യാമ്പയിൻ എന്ന് ചേംബേഴ്സ് ഡിക്ഷണറിയും അർത്ഥം നൽകുന്നു. ജിഹാദിന് ഇത്തരത്തിലുള്ള അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കില്ല. ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിക്കാനുള്ള മാർഗമായി ജിഹാദിനെ വിശദീകരിച്ച ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അനൽപമായ പങ്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പ്രധാനമായും അറിയപ്പെടുന്നത് മൂന്ന് പേരുകളിലാണ്. മുജാഹിദ് എന്ന പേരിന് പുറമെ ഇസ്ലാഹി, സലഫി തുടങ്ങിയ പേരുകളിലൂടെയും പ്രസ്ഥാനം അറിയപ്പെട്ടു വരുന്നു. ജിഹാദ്, ഇസ്ലാഹ്, സലഫി എന്നീ സംജകളിലാണ് ഈ പ്രസ്ഥാനം പടുക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ പദങ്ങൾക്കും അതിന്റേതായ ലക്ഷ്യങ്ങളും ആശയങ്ങളുമുണ്ട്. പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെ ലക്ഷ്യം വിവരിക്കുമ്പോൾ ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഇസ്ലാഹ്. കേടുവന്നത് നന്നാക്കുക എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. പ്രവാചകന്മാർ ഭൂമിയിൽ നിർവഹിച്ച പ്രവർത്തനവും അതുതന്നെയായിരുന്നു. എനിക്ക് സാധ്യമായത്ര ഇസ്ലാഹ് സംസ്കരണം വരുത്തുവാനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വചനം പ്രവാചകാധ്യാപനങ്ങൾ വിശദമാക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ എടുത്തു പറയുന്നു. ഒരു പ്രവാചകനും പുതുതായി ഒരു ആശയവും കൊണ്ടുവന്നിട്ടില്ല. മുൻ പ്രവാചകന്മാർ പഠിപ്പിച്ചതിൽ നിന്നും സമൂഹം വ്യതിചലിക്കുമ്പോൾ കേടുപാടുകൾ തീർത്ത് ശരിയായ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് അവർ നിർവഹിച്ചത്. സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ വിശ്വാസപരവും സാംസ്കാരികവുമായ വ്യതിചലനങ്ങൾ സംഭവിച്ചപ്പോഴാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ജനങ്ങളിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തി ജനമനസ്സുകളുടെ കേടുപാടുകൾ തീർക്കുക എന്ന ദൗത്യമാണ് അവർ നിർവഹിച്ചത്. ഇതാണ് മുജാഹിദുകളുടെയും പ്രവർത്തനം. കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഭൂതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തൗഹീദിൽ നിന്നകന്ന് ശിർക്ക് കലർന്ന വിശ്വാസങ്ങൾ സ്വീകരിച്ച് പ്രവാചക ചര്യകൾക്ക് പകരം പുതുതായി രൂപം കൊണ്ട പുത്തൻ ആചാരങ്ങൾ സ്വീകരിച്ച് അന്ധകാരത്തിൽ ആപതിച്ചിരുന്ന ഒരു സമൂഹമായി അവർ മാറിയിരുന്നു. അവരെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് മുജാഹിദുകൾ നിർവഹിച്ചത്. ഏതൊരു പണ്ഡിതന്റെയും പരിഷ്കർത്താവിന്റെയും പ്രഥമവും പ്രധാനവുമായ പ്രവർത്തനം ഇസ്ലാഹാണ്. ഇസ്ലാഹ് പ്രവർത്തനമായി അംഗീകരിച്ചവർക്ക് ആ പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണമെങ്കിൽ വിജ്ഞാനം അനിവാര്യമാണ്.
പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാരിലൂടെ അവതീർണമായ വിജ്ഞാനം അനിവാര്യമായി തീരുന്നു. അവസാന വേദമായ വിശുദ്ധ ഖുർആനും അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് വിജ്ഞാനത്തിന്റെ സ്രോതസ്. പ്രവാചകന്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ അനുചരന്മാരടക്കം ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച പൂർവസൂരികൾ അഥവാ അസ്സലഫു സ്വാലിഹ് അവരാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ആധാരം. ആ സലഫിനെ അംഗീകരിക്കുന്നവർ എന്ന നിലയ്ക്ക് മുജാഹിദുകൾ സലഫികൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാഹ്, സലഫ്, ജിഹാദ് എന്നീ സംജകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൂലക്കല്ലുകളാകുന്നു. അവയെ ഇളക്കി മാറ്റിയാൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനമില്ല. ജിഹാദ് ദുർവ്യാഖ്യാനിക്കപ്പെട്ട പോലെ തന്നെ ഇസ്ലാഹ്, സലഫ് എന്നീ പദങ്ങളും ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സച്ചരിതരായ പൂർവികരുടെ പാത സ്വീകരിക്കുക എന്ന ആശയം മാത്രം ഉൾക്കൊള്ളുന്ന നിർദോഷകരമായ സലഫി എന്ന പദത്തെ ഭീകരതയുമായി ബന്ധിപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിനു ശേഷമാണ് ഇത്തരമൊരു ശ്രമം വ്യാപകമായത്. ഉസാമ ബിൻ ലാദന്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രചാരണത്തിന് ആക്കം കൂടിയത്. സൗദി അറേബ്യ സലഫി മാർഗം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് സൗദിയിൽ വളർന്ന ഉസാമയും ഒരു സലഫിയാണെന്നായിരുന്നു ആരോപണം. തീവ്ര ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ സൗദി സ്വീകരിച്ച നടപടികൾ ലോകം അംഗീകരിച്ചതാണ്. ഉസാമയടക്കമുള്ള ഭീകരവാദികളെ സൗദിയുടെ മണ്ണിൽ നിന്നും തുരത്തുകയോ ഉന്മൂലനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഭീകര സംഘങ്ങളിൽ പലരും സലഫി എന്ന പദത്തെ ജനങ്ങളിൽ സ്വാധീനം കിട്ടുന്നതിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സലഫി എന്ന പദത്തിന്റെ മൗലികമായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ദൗത്യം യഥാർത്ഥ സലഫികൾക്കുണ്ട്. ഇസ്ലാമിക തീവ്രവാദം എന്ന പ്രയോഗം മാധ്യമങ്ങളടക്കം പലരും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അറബി ഭാഷയിലെ പല പദങ്ങളും തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം തുടങ്ങിയ അറബി പദങ്ങളൊന്നും ഇനി ആരും ഉപയോഗിക്കരുതെന്ന് പറയുന്നത് മൗഢ്യവും ഭീരുത്വവുമാണ്. പേരുകൾ മാത്രം നോക്കിയല്ല ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രസ്ഥാനങ്ങളെ വിലയിരുത്തേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ഏറ്റവും വിശിഷ്ടമായ തലമുറ സഹാബികളും താബിഈകളും താബിഉത്താബിഈകളും അടങ്ങുന്ന സലഫി തലമുറയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സലഫു സാലിഹുകൾ ഖുർആനും സുന്നത്തും പ്രമാണമാക്കി ജീവിച്ചവരായിരുന്നു. അവരെ പോലെ തന്നെ ഖുർആനും സുന്നത്തും അടിസ്ഥാന പ്രമാണങ്ങളാക്കുന്ന രീതി മുജാഹിദുകളും അവലംബിക്കുന്നു. ആരാധനാ കാര്യങ്ങളിൽ മാത്രമല്ല സ്വഭാവ രംഗങ്ങളിലും ഇടപാടുകളിലും സാമ്പത്തിക രംഗങ്ങളിലും പ്രബോധന ശൈലിയിലുമെല്ലാം സലഫിന്റെ മാതൃക സസൂക്ഷ്മം പിന്തുടരുക എന്നതാണ് മുജാഹിദുകളുടെ നിലപാട്. സലഫുകൾ മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ആദർശാടിത്തറ തൗഹീദാണ്. പ്രവാചക പ്രബോധനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും പ്രാമുഖ്യം നൽകപ്പെട്ടതും തൗഹീദാണ്. പ്രാർത്ഥനകളും അഭൗതികമായ സഹായാർത്ഥനകളും തേട്ടങ്ങളും നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും എന്നിങ്ങനെ ആരാധനയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് തൗഹീദിന്റെ കാതൽ. ദൈവിക മതത്തെ മനുഷ്യനിർമ്മിത മതങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന തനിമ തൗഹീദാകുന്നു. ഏകദൈവാരാധനയുടെ ദൈവനിർദ്ദിഷ്ടമായ രീതി സ്വയം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും മാനവരിലെ എല്ലാ വിഭാഗങ്ങൾക്കും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന മഹത് ദൗത്യമാണ് മുജാഹിദുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സമുദായത്തിൽ തൗഹീദിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ തൗഹീദി പ്രബോധനം സത്യസന്ധവും നീതിയുക്തവും സമഗ്രവുമാവില്ലെന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. ഇസ്ലാഹ് എന്ന പദം ഈജിപ്തിൽ നിന്നും കടന്നു വന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ ഐഡിയോളജികളാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചതെന്നും പ്രചരിപ്പിക്കുന്നവരുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരല്ല. കേരളീയ സമൂഹങ്ങളെയും സാഹചര്യങ്ങളെയും പരിശോധിച്ച് അവിടെ നടത്തേണ്ട പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ സലഫുകളുടെ മാർഗമനുസരിച്ച് നടത്തുകയാണ് മുജാഹിദുകൾ ചെയ്തിട്ടുള്ളത്. സലഫി വിജ്ഞാനം ആർജിച്ചെടുക്കുകയും പ്രവാചകന്മാർ നടത്തിയ ഇസ്ലാഹിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ പണ്ഡിതന്മാരുമായും മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയപരമായ ബന്ധമുണ്ട്. ഒരു ബഹുമത സമൂഹത്തിൽ മുസ്ലിം ന്യൂനപക്ഷം പുലർത്തേണ്ട നിലപാടുകൾ എന്തായിരിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിം നേതാക്കളെയും ഭരണരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും ബഹുജനങ്ങളെയും ഒരുപോലെ ബോധ്യപ്പെടുത്താൻ